തുടർന്നും യുക്രൈനെ രക്ഷിക്കാൻ ബ്രിട്ടൻ തയ്യാറാകുമോ ഇനി തയ്യാറായില്ലെങ്കിൽ യുക്രൈൻ തോറ്റുപോകുമോ ബ്രിട്ടീഷ് സൈന്യം സ്വന്തം പ്രധാനമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ എളുപ്പമാകില്ല ഇനി റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനെ കൂടുതൽ സഹായിച്ചത് ബ്രിട്ടനാണെന്ന് തന്നെ പറയാം കാരണം യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ തന്നെ യുക്രൈന് വേണ്ട ആയുധങ്ങളും യുദ്ധ ടാങ്കുകളുമെല്ലാം നൽകി വലിയ പിന്തുണയാണ് ബ്രിട്ടൻ നൽകിയത് എന്നാൽ ഇപ്പോൾ ഈ പിന്തുണയ്ക്ക് ബ്രിട്ടൻ കണക്ക് പറയേണ്ടി വരുമോ യുക്രൈനിന് നൽകിയ വാഗ്ദാനം ഒടുവിൽ റഷ്യ സുനക്കിന് തലവേദനയാകുമോ റഷ്യയുടെ ഭീഷണിയിൽ തളർന്നു പോകുമോ ബ്രിട്ടൻ എന്തായിരിക്കും സുനക്കിനെ അലട്ടുന്ന പുതിയ പ്രശ്നം റഷ്യ സുനക്കിനെ സംബന്ധിച്ച് ഏറ്റവും തലവേദനയാകുന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നാൽ ഇത് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ഇത് ഉയർന്നു വരുന്നത് സ്വന്തം മണ്ണിൽ നിന്ന് തന്നെയാണ് തൻ്റെ സ്വന്തം സൈനികർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പ്രസിഡന്റ് സെലൻസ്കിയെ പിന്തുണച്ചതാണ് ബ്രിട്ടീഷ് സൈനികരെ പ്രധാനമന്ത്രി ഋഷി സുനക്കിന് എതിരാക്കിയത് പക്ഷേ എന്തിന് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായ ഉടൻ ഋഷി സുനക് യുക്രൈൻ സന്ദർശിക്കുകയും യുദ്ധത്തിൽ എല്ലാ സഹായവും പ്രസിഡന്റ് സെലൻസ്കിക്ക് ഉറപ്പു നൽകുകയും ചെയ്തു ഇതിനുശേഷം അദ്ദേഹം സൈനിക സാമഗ്രികളുടെ വലിയ സഹായം അയച്ചിരുന്നു വീണ്ടും ടാങ്കുകളുടെ ക്ഷാമം നേരിടുന്ന യുക്രൈനിലേക്ക് ചാലഞ്ചർ ടു ടാങ്കുകൾ അയക്കുമെന്ന് ബ്രിട്ടൻ വാഗ്ദാനം ചെയ്തു എന്നാൽ ഈ വാഗ്ദാനം മൂലം ബ്രിട്ടന് ആഘാതമേൽക്കേണ്ടി വന്നിട്ടുണ്ട് ബ്രിട്ടന്റെ സ്വന്തം സൈനികർ തന്നെ അതിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടുണ്ട് സൈനികരുടെ ഈ നീക്കത്തിൽ പ്രധാനമന്ത്രി ഋഷി സുനക്കും അമ്പരന്നിരിക്കുകയാണ് യുദ്ധത്തിൽ ഉക്രൈനെ പിന്തുണച്ചതിന് ശേഷം ബ്രിട്ടന് സായുധ സേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് മുപ്പത് ശതമാനം കുറഞ്ഞുവെന്ന് സൺഡേ മെയിലിലെ ഒരു റിപ്പോർട്ട് അവകാശപ്പെട്ടു കുറഞ്ഞ വേതനത്തിൻ്റെയും മോശം ജീവിത സാഹചര്യങ്ങളുടെയും പേരിൽ നിരവധി സൈനികർ സൈനിക സേവനം ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞ വർഷം പതിനാറായിരത്തിലധികം ബ്രിട്ടീഷ് സൈനികർ ജോലി ഉപേക്ഷിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മോശം ജീവിത സാഹചര്യങ്ങളുടെയും കുറഞ്ഞ വേതനത്തിൻ്റെയും പരാതികൾക്കിടയിൽ ആയിരത്തിലധികം ബ്രിട്ടീഷ് സൈനികർ ഈ വർഷം സൈന്യം വിട്ടു ഇപ്പോഴും നിരവധി സൈനികർ ജോലി ഉപേക്ഷിച്ചു ഇത് ബ്രിട്ടീഷ് സർക്കാരിന് മുന്നിൽ വളരെ അസുഖകരവും അപകടകരവുമായ സാഹചര്യം സൃഷ്ടിച്ചു റിപ്പോർട്ട് പ്രകാരം പതിനാറായിരം സൈനികർ ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചു എന്നാൽ ഇവരുടെ സ്ഥാനത്ത് പുതുതായി പന്ത്രണ്ടായിരം സൈനികർ മാത്രമാണ് എത്തിയത് യുക്രൈനിന് ബ്രിട്ടന്റെ പിന്തുണയുള്ളപ്പോൾ സൈനികർ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല നിലവിലുള്ള സൈനികരും ജോലി ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് യു കെ പ്രതിരോധ മന്ത്രാലയം സമീപ വർഷങ്ങളിലായി റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾക്കായി എഴുപത് ദശലക്ഷം പൗണ്ട് ചെലവഴിച്ചിട്ടും ഇത് സംഭവിക്കുന്നു ഈ ശൈത്യകാലത്ത് നൂറുകണക്കിന് ബ്രിട്ടീഷ് സൈനികർക്ക് ചൂടുവെള്ളം പോലും ലഭിക്കുന്നില്ലെന്ന് ദി മെയിൽ റിപ്പോർട്ട് ചെയ്തു ശമ്പളം വർദ്ധിപ്പിക്കാത്തതിൽ ബ്രിട്ടീഷ് സൈനികരും ആശങ്കയിലാണ് യു കെയിൽ റിക്രൂട്ട് ചെയ്യുന്നവർക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് പൗണ്ട് നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ശരിക്കും യുക്രൈൻ ആണ് പെട്ടുപോയത് പാശ്ചാത്യ രാജ്യങ്ങൾ പരസ്പരം കാണിക്കുന്ന വാശിയാണ് അതിന് കാരണം ഇനി ഒരുപക്ഷെ ആയുധങ്ങൾ നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറായില്ല എങ്കിൽ റഷ്യയ്ക്ക് മുന്നിൽ യുക്രൈന് മുട്ടുമടക്കേണ്ടി വരും എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കാനാണ് ലോകം മുഴുവനും ശ്രമിക്കുന്നത് കാരണം പലർക്കും മടുത്തു തുടങ്ങിയിരിക്കുന്നു ഈ യുദ്ധം ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരള കമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക